ഇന്ന് ഇവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ രുചികരമായ ഡയമണ്ട് ആണ്. ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം. അരക്കിലോ മൈദ, സോഡാപ്പൊടി, ഉപ്പ്, 2 മുട്ട, ശകല എണ്ണ മാവ് കുഴക്കാന്, വെള്ളം വറുക്കാനുള്ള എണ്ണ. ഇതിലേക്ക് ആദ്യം നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉപ്പും സോഡാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ശകല ഉപ്പിടുകയാണ്. സോഡാപ്പൊടി, സോഡാപ്പൊടി വളരെ കുറച്ചേ ഇടാവുള്ളൂ. ഇനി ഇത് അടിച്ച് പതപ്പിച്ചെടുക്കണം. നല്ല ഇതിലേക്ക് മൈദ ഇടുകയാണ്. 1/2 കിലോ മൈദയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നനച്ചെടുക്കാം. വളരെ സൂക്ഷിച്ച് വേണം നനയ്ക്കാൻ. നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ ആ പരുവത്തിന് വേണം സൂക്ഷിച്ച് നനച്ചെടുക്കാം. വളരെ സാവകാശം കുറേശ്ശെ വെള്ളം ഒഴിച്ച് നനച്ചെടുക്കണം. ശകല എണ്ണ ഒഴിച്ചിട്ട് വീണ്ടും നല്ലപോലെ കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കണം. ഡയമണ്ട് മാവ് നനച്ച് പരുവത്തിനെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു തുണി നനച്ച് മൂടി വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞെടുക്കാം. അരമണിക്കൂറായി നമുക്കെടുത്ത് ഡയമണ്ടിന് വേണ്ടി പരത്തി കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പരത്തി കട്ട് ചെയ്തെടുക്കണം. മാവ് പരത്തിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് പീസാക്കി എടുക്കാം. ഡയമണ്ട് വറുത്ത് കോരാനുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. പാത്രം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാന്ന് നോക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഒരു പീസ് ഇടാം. ചൂടായില്ല, ഇച്ചിരി കൂടെ ആവാനുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ കട്ടയായി പോവും. ലൂസ് ആകുമ്പോഴത്തേന് തീ അങ്ങ് കുറയ്ക്കണം. ഡയമണ്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. നല്ല കളർ വന്ന് കണ്ടോ, സൗണ്ട് കണ്ടോ, മൂത്ത് വരുമ്പോൾ ഇങ്ങനെ ഒരു സൗണ്ടുണ്ട് കണ്ടോ. ഇനി നമുക്കത് കോരിയെടുക്കാം. ഈ സൗണ്ട് കേൾക്കുമ്പോൾ പറയും മൂത്തിട്ടുണ്ടെന്ന്. കോരിയെടുത്തിട്ട് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. കുറച്ച് ഡയമണ്ട് ഞാൻ പഞ്ചസാര സിറപ്പിലിട്ട് കൊടുക്കുകയാണ്. നല്ല പഞ്ചസാരയുടെ സിറപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ഇട്ട് ഇളക്കിയെടുക്കാം. ശകലം കളർ എടുക്കുക. കുട്ടികൾക്കൊക്കെ ഇഷ്ടമല്ലേ കളർ, അവർക്ക് ശകലം ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കളർ വേണമെന്നില്ല. ഞാൻ ശകലം ഒഴിക്കുന്നുണ്ട്. റെഡിയായ പഞ്ചസാര സിറപ്പിലേക്ക് ഡയമണ്ട് ഇട്ട് ഇളക്കിയെടുക്കുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇത്. ഇത് ഡയമണ്ട് മാവ് തന്നെയാണ്, ഞാൻ വേറെ ഷേപ്പിൽ കട്ട് ചെയ്തതാണ്. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. എല്ലാം കോരി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ക്രിസ്മസ് സ്പെഷ്യൽ ഡയമണ്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാൻ 3 തരത്തിൽ എടുത്തിട്ടുണ്ട്. ഇത് ശകലം പഞ്ചസാര ഇട്ട് എടുത്തത്. ഇത് വേറെ ഷേപ്പിലെടുത്തത്. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും.
എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം.